പോത്തുംകാല് 2020 വളരെയധികം സെൻസേഷനായ ഒരു സംഭവമാണ് ഈ പോത്തുംകാൽ. പക്ഷേ ഇത് വയനാടല്ല, ഇത് ചെന്നൈയാണ്. ചെന്നൈയിൽ നല്ല കിടിലം പോത്തുംകാലും കിട്ടും, അതിൻ്റെ മജ്ജയൊക്കെ കൂട്ടിയാൽ കിടിലം ബിരിയാണി കഴിക്കുന്ന സ്ഥലമുണ്ട്. ചെന്നൈ ആലന്തൂരിലെ സുക്കുബായ് ബിരിയാണിയാണ് സ്ഥലം. 1955 അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരാൾ ആലന്തൂർ വന്ന് സെറ്റിലായും ഇവിടെ ചുക്കുകാപ്പി വെക്കും, പിന്നീട് അത് ബിരിയാണി ബിസിനസ്സിലേക്ക് മാറുകയൊക്കെ ചെയ്തൊരു കഥ അവരുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 2018 ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നത്, പിന്നീട് പല വട്ടം വന്ന് കഴിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ വന്ന് കഴിച്ചിരുന്ന അവരുടെ പഴയ കട എന്ന അവരുടെ സെൻട്രലൈസ്ഡ് കിച്ചണാണ്. അവർ ഇന്ന് പുതിയൊരു ബിൽഡിംഗിലേക്ക് മാറിയിട്ട് തൊട്ടടുത്ത് തന്നെ പോരാത്ത അവർക്ക് വേറെ കുറെ ഫ്രാഞ്ചൈസികളും ഉണ്ടിരുന്ന്. അപ്പം ബീഫും ബീഫ് സംബന്ധമായ കുറെ വിഭവങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ്. അപ്പൊ നോക്കാം ഇവരുടെ മെനുവിൽ എന്തൊക്കെയാണ് ശരിക്കും വിഭവങ്ങൾ ഇവിടെ ഉള്ളതെന്ന്. ബീഫ് മസാല, ഇത് ഇത് ബ്രെയിൻ, ഇത് ചുക്ക, ബീഫ് ബിരിയാണി തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ഇവിടുത്തെ. എല്ലാവരും വാങ്ങി കഴിക്കുന്നതും ബീഫ് ബിരിയാണി തന്നെയാണ്. പിന്നെ ബീഫിന്റെ ഡ്രൈ ഫ്രൈ ആണ് ഞാൻ മേടിച്ച മറ്റൊന്ന്. പിന്നെ ഈ പോത്തിന്റെ കാല് അല്ലെങ്കിൽ ബീഫ് പായ എന്നാണ് മെനുവിൽ ഇവിടെ അറിയപ്പെട്ട ഈ സംഭവം. പിന്നെ മേടിച്ച സംഭവം എന്താ വെച്ചാൽ ബീഫിന്റെ കട്ട്ലെറ്റ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കട്ട്ലെറ്റ് ഇവിടുന്ന് കഴിക്കുന്നത് കേട്ടോ. എന്തായാലും ഞാൻ ഇപ്രാവശ്യം കട്ട്ലെറ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ നമ്മൾ ബിരിയാണി വിളമ്പുന്നതിന് മുമ്പ് നമ്മൾ കത്തിരിക്കേണ്ട ആ ചട്നിയും അതുപോലെ തന്നെ നമ്മുടെ തൈരൊക്കെ പ്ലേറ്റിലേക്ക് ഇടാൻ ബിരിയാണി കഴിച്ചു തുടങ്ങാം. 90 രൂപ വിലക്ക് ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഇല്ല ക്വാർട്ടർ പോർഷൻ ഓഫ് ബീഫ് ബിരിയാണി നമ്മൾ മേടിച്ചത്. അപ്പോൾ ചീപ്പായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ചെന്നൈ ഇതെന്ന് നമ്മൾ അറിയണം. പലപ്പോഴും ബീഫ് ബിരിയാണി മേടിക്കുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയൊരു ടേസ്റ്റ് ഇവിടുന്ന് കിട്ടാറില്ല. പലപ്പോഴും ഫ്രാഞ്ചൈസിന് മേടിക്കുമ്പോൾ പാർസൽ മേടിക്കുമ്പോഴൊക്കെ നമുക്കത് ഫീലായിട്ടുള്ളത്. പക്ഷേ എന്താണെന്നല്ല, ഇന്ന് കഴിച്ച ബീഫ് ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ബീഫ് ഡ്രൈ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പൊതുവേ മലയാളി റെസ്റ്റോറൻറ്റുകളിൽ മാത്രമേ ഇങ്ങനത്തെ ബീഫ് ഡ്രൈ കണ്ടിട്ടുള്ളൂ. പക്ഷേ തമിഴ് റെസ്റ്റോറൻറ്റിൽ ഞാൻ ആദ്യമാണ് ഇത്ര നല്ലൊരു ബീഫ് ഡ്രൈ ഫ്രൈ കാണുന്നത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ഈ കട്ട്ലറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഓർഡർ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യുന്നതും നമ്മളുള്ളിൽ ബീഫിൻ്റെ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ്ഡ് ഒന്നും നല്ല കാണാം. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കട്ട്ലറ്റുമായിട്ട് യാതൊരു ബന്ധത്തിനില്ല. കുറച്ച് ചില്ലി ആയിട്ട് സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ കട്ട്ലറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. വളരെ ഡിഫറെൻ്റ് ആയ ടേസ്റ്റാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പില്ല. ഇനി നമ്മൾ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ആയ ആളിലേക്ക് തിരിച്ചു വരാം. അതാണ് നമ്മുടെ ബീഫ് പായ, നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോത്തിൻ്റെ കാല്. പോത്തിൻ്റെ കാലിൻ്റെ മുകളത്തെ ഇറച്ച നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലഷ് അല്ല, അല്ലെങ്കിൽ നല്ല ഫ്ലഷ് ആവണമെന്നില്ല. ഒരു കുറച്ച് റബ്ബറി ആയ ഒരു സംഭവമായിരിക്കും, എടുത്ത് കഴിക്കണത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഞാൻ കണ്ടിടത്തോളം ആളുകൾ ഇതൊരു കറി, അതായത് 150 രൂപൻ്റെ ഒരു കറി ബോൾ മേടിച്ച് എല്ലാവർക്കും പൊറോട്ടയും മേടിച്ച് ഷെയർ ചെയ്ത് കഴിച്ചാൽ മാക്സിമം ഒരാൾക്ക് 30-40 രൂപ ചിലവ് വരുള്ളൂ. അപ്പോൾ എക്കണോമിക്കലി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ലേബേഴ്സ് പോയത്തെ ആളുകൾ പ്രിഫർ ചെയ്യുന്ന സംഭവമായിട്ടാണ് എനിക്കിത് തോന്നിയത്. പിന്നെ ഈ ഒരു ടൂള് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമാണ്. ഞാൻ ചെന്നൈയിൽ ഇവിടെ മാത്രം കണ്ടുള്ളൂ, നമ്മുടെ വയനാട് എത്രയോ റെസ്റ്റോറൻറ്റ് അവിടെ ഈ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് എൻ്റെ മജ്ജ കൊട്ടിയെടുക്കാം. പക്ഷേ ഈ കൊട്ടുന്ന പരിപാടി തമിഴ്നാട്ടിലില്ല. പക്ഷേ ഞാനിത് ചെയ്തപ്പോൾ എല്ലാവരും ആരുടെ ഒച്ചപ്പാടുണ്ടാകുന്നു വെച്ച് തിരിഞ്ഞു നോക്കണേ കണ്ടിരുന്നു. അപ്പോൾ സ്ക്യൂവർ വെച്ച് കുത്തി നമ്മൾ കൊട്ടിയെടുത്ത് നമ്മുടെ മജ്ജ നമ്മൾ വായിലേക്കിടാം. നല്ല കിടുക്കാച്ചി ടേസ്റ്റാണ്, ഓവർ സ്പൈസി, നല്ല ഓളം മിൽക്കി ടേസ്റ്റ് ആയൊരു മജ്ജയാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഇതിൻ്റെ ഗ്രേവിയും അതുപോലെ എക്സ്ട്രാ ഫ്ലഷും ഒന്നും ഭയങ്കര സ്പൈസി ഒന്നുമല്ല, ഗാർലിക് ജിഞ്ചറിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല, അതൊരു വ്യത്യസ്തമായ സ്പൈസായി ഇതിൽ ആഡ് ചെയ്തെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ 3 പേർക്ക് ബിരിയാണിയും അതുപോലെ സൈഡ്സ് എല്ലാം കഴിച്ചിട്ട് നമുക്ക് വന്ന എമൗണ്ട് ഇതാണ്. ഒരു ആവറേജ് ബില്ല് മാത്രമാണ് ചെന്നൈയിൽ ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. എനിക്കിതൊരു ചീപ്പ് ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ബീഫും ബീഫ് സംബന്ധമായ വിഭവങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ് സുക്കുബായ് ബിരിയാണി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾ പോയി ട്രൈ ചെയ്യുക. ഫ്രാഞ്ചൈസികളെക്കാളും കൂടുതൽ ഒറിജിനൽ റെസ്റ്റോറൻ്റാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.